എല്ലാവർക്കും ട്രാവൽ ഫേസ് ഡേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴും യാത്ര പോകണുണ്ട്. ആ യാത്രക്കാണെങ്കിൽ നിശ്ചിത പ്ലാനുകളൊന്നും ഇല്ലാത്തൊരു യാത്രയുണ്ട്. പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്ന യാത്രയാണ്. അപ്പൊ തന്നെ ഇന്നലെ സ്റ്റാറ്റസ് വെറുതെ ഇട്ടപ്പോൾ തന്നെ കൂട്ടുകാരന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാണ് യാത്ര. നമ്മള് പ്ലാനുകളൊന്നും ഇല്ലാത്തൊരു യാത്രയാണ്, ആരെയും വിളിച്ചില്ല, അങ്ങനെ പോകണെന്ന് പറഞ്ഞു. അപ്പൊ കോളേജിൽ നിന്ന് ഒരു 2 മാസത്തേക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ഇങ്ങനെ യാത്രയാന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങണേണ്. അപ്പോ എവിടത്തോടെ എത്തും എന്നൊന്നും അറിയില്ല. നമ്മപ്പോ കന്യാകുമാരി, ധനുഷ്കോടി ആ ഒരു ഭാഗത്തേക്ക് കൂടിയാണ് പോകുന്നത്. അപ്പൊ എവിടെ എത്തുമെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും പറഞ്ഞാൽ നമ്മൾ സൈക്കിളിൽ കൊടുത്തേക്കുന്നത് കേരള ടു എങ്ങോട്ടെങ്കിലും. അപ്പൊ ഇതൊക്കെ എവിടത്തോളം എത്തും, പിന്നെ ലീവ് തരുന്നതിനനുസരിച്ച് നിർത്തിയിട്ട് റിട്ടേൺ പോരുക, പിന്നെ അതിൽ തന്നെ പിന്നെ ലീവ് കിട്ടുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു പ്ലാൻ ചെയ്താണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ കിട്ടുന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക, കുറെ അനുഭവം നമ്മൾ സമ്പാദിക്കുക, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അതിന് യാത്രയിൽ കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ യാത്ര ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനോട് പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് കോളേജ് ഉണ്ട്. അപ്പോൾ കോളേജിൽ പോയിട്ട് അവിടെ നിന്ന് ക്ലാസ്സും കഴിഞ്ഞ് വേണം നമുക്ക് യാത്രക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ അപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിട്ടോ. പിന്നെ അങ്ങനെ ഈ യാത്ര ഒറ്റയ്ക്കാണ് പോകുന്നത്, കൂടെ ആരും ഇല്ല. പിന്നെ വൈകുന്നേരം കൂടിയാലും കൂടി അങ്ങനെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളങ്ങനെ ഇപ്പോൾ ചേർത്തലയിലെത്തിയിട്ടുണ്ട്. ചേർത്തല ടൗണ് കഴിഞ്ഞ് പാസ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഒരു 18 കിലോമീറ്ററോളം നമ്മൾ ചവിട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം നോക്കിയപ്പോഴത്തേക്കെങ്കിൽ 8:45 ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം കണക്കുകൂടി നോക്കുമ്പോഴത്തേക്ക് 1 മണിക്കൂറിലാണ് നമ്മൾ ഇത്രയും കിലോമീറ്റർ നമ്മൾ ചവിട്ടേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് എത്തുന്നത്. പിന്നെ കോളേജിൽ എത്താൻ നമ്മുടെ കൂട്ടാനുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് സൈക്കിൾ വെച്ചിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്നത്. കൂട്ടാൻ്റെ പേര് അശ്വിനാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി ബാക്കി കാര്യങ്ങൾ കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവനാട്ടോ അശ്വിൻ. ഇവൻ്റെ വീട്ടിലാണ് നമ്മൾ സൈക്കിൾ വെച്ചത്, അവൻ്റെ വീടാണ് ആ കാണുന്നത്. അപ്പോൾ ആൾ നമ്മുടെ സൈക്കിളൊന്നും ഔട്ട് നോക്കണാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ കോളേജിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ചെന്ന് തന്നെ താമസിച്ചാണ് എത്തിയത് കോളേജിൽ. പിന്നെ അതിങ്ങനെ ഉച്ചക്കിടക്കുന്ന ഉച്ചക്കിടങ്ങി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകണമെന്ന്, അങ്ങനെ അതുകൊണ്ട് കോളേജിൽ വെച്ച് വീഡിയോ ഒന്നും എടുക്കില്ല. ഇൻഷാല്ലാ വേറെ ദിവസം നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ സമയമാണെങ്കിൽ 4 മണിയാകാറായി. ഇന്ന് ഉച്ചക്കൂടൊന്നും പറഞ്ഞാൽ നമ്മളിന്ന് കോളേജിലേക്ക് തന്നെ വന്നത്, പക്ഷെ ഉച്ചക്ക് വിട്ടില്ല, അവിടെ ചതിച്ച് നമ്മളാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ പതുക്കെ ഒന്ന് ഇറങ്ങാനുള്ള പ്ലാനില്ല. ഹലോ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ഇപ്പോൾ ആലപ്പുഴ ബീച്ചിലേക്ക് ചവിട്ടി പോണേ. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബ് അങ്ങനെ കണ്ടിട്ട് വന്നേട്ടാ, ആൾ ഒരു വണ്ടിയിലാണ് നമ്മളൊപ്പം ചവിട്ടി പിടിക്കണത്. നമ്മളതിനുള്ള ഗിയറിൻ്റെ സൈക്കിൾ. അപ്പോൾ ഞാനെങ്കിൽ ഇപ്പോൾ സമയം ഒത്തി ടയേർഡായിരിക്കണം, പിന്നെ സമയം ഇരുത്തിക്കൊണ്ടിരിക്കണാണ്. അപ്പോൾ ആലപ്പുഴ ബീച്ച് എങ്ങനെ പിടിക്കാനുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ ഇവന് എന്തൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോ കഥകളിങ്ങനെ പറഞ്ഞിങ്ങനെ പതുക്കെ പോകണേ. അപ്പോൾ ഇവൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോട്ടെ. ഇവൻ്റെ പേരെന്നാണ് ഈ സജ്ജാദ് എന്നാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ബീച്ചിൽ എത്തിക്കണം. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈക്കിൾ ആണെങ്കിൽ ദാണ്ടത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കാണാൻ പുറകെ കാണാൻ കപ്പലാണ്, നിങ്ങൾക്കറിയായിരിക്കും. ഇത് നമ്മൾ ഒരുപാട് സ്റ്റാറ്റസിലൂടെയും അതേപോലെ ട്രോളിലൂടെയും കണ്ട, അതായത് ട്രോൾ എന്ന് പറഞ്ഞാൽ കടലിലൂടെ ഓടേണ്ട കപ്പൽ, കരയിൽ ഓടണം എന്നും പറഞ്ഞിട്ട് കുറേ ട്രോളുകൾക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കപ്പലിനെ പ്രത്യേകത, ഇത് ഗോവയിൽ ഗോവയിൽ നിർമ്മിച്ചാണ്. 25 നീളമാണ് ഈ കപ്പലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇസ്രായേലോടുമായി യോജിച്ചിട്ടുണ്ടാക്കിയൊരു കപ്പലും കൂടിയാണ്. അപ്പോൾ എന്തോ സുരക്ഷ അങ്ങനെ എന്തോമായി ബന്ധപ്പെട്ടാണ് ഇത് ഇവിടെ വെച്ചേക്കണത്. കറക്റ്റൊന്നും അറിയില്ല, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിലുള്ളവരാണെങ്കിൽ കമൻറ്റിൽ ഇടുക. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടൊരു മച്ചാനാണ്, ആൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാണാനൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൊണ്ട് കണ്ടിട്ട് നമുക്ക് പതുക്കെ ഇവിടുന്ന് സ്ഥലം കാര്യമാക്കി നോക്കാം. സമയം 1:30 അടുത്തുകൊണ്ടിരിക്കണാണ്. ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് അങ്ങനെ ഇറങ്ങി. ബീച്ചസ് ഇതാ കാണട്ടെ ബീച്ച്. നമ്മളതിൻ്റെ മുകളിലുള്ള റോഡ് അതായത് ഹൈബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പോകണേ. ഈ പാലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അതായത്
കേരളത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ പാലം എന്നാണ് ഈ പാലത്തെ അറിയപ്പെടുന്നത്. അത് എലിവേറ്റഡ് പാലം. ഫുള്ള് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എന്നാലും ഉള്ളത് വെച്ച് ഞാൻ പറഞ്ഞാണ്. ഇതിൽ ഈ പാലത്തിന് നീളം എന്ന് പറഞ്ഞാൽ 6.5 kilometer ആണ് വരുന്നത് ഈ പാലത്തിന് നീളം. കുറച്ച് ഡീറ്റെയിൽസ് അറിയുള്ളൂ, എന്നാലും ഉള്ളത് വെച്ചാൽ തട്ടി പറഞ്ഞത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വെച്ചാൽ കായംകുളം കഴിഞ്ഞ് ഇപ്പോൾ പൂത്യങ്കാവ് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഇപ്പോൾ ഒരു രണ്ട് പമ്പിൽ ഞാനിപ്പോൾ സ്റ്റേ ചോദിച്ചു. ഒന്ന് കായംകുളം കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പമ്പ് ഉണ്ടായിരുന്നു, അത് ആ ഒരു വരുന്ന വഴിക്കായിരുന്നു. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുന്നതാണ് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. പിന്നെ ഈ ഒരു പമ്പിൽ നമ്മൾ സ്റ്റേ ചോദിച്ച് അവരും തന്നില്ല. അപ്പോൾ ഇവിടെ ചെറിയതായിട്ട് നമ്മൾ ടെൻ്റ് അടിക്കാൻ സ്പേസ് കണ്ട്, അതിന് മുമ്പ് നമ്മൾ അവിടെ കണ്ട്. പക്ഷേ അവിടെ വെച്ച് സേഫായിട്ട് തോന്നിയെങ്കിലും പിന്നെ പോയി നോക്കിയപ്പോഴത്തേക്ക് സേഫ് അല്ലെന്ന് തോന്നി. പിന്നെ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് തൊട്ടടുത്ത് പമ്പുണ്ട്, പിന്നെ അടിക്കാൻ സ്പേസും ഉണ്ട്. നമ്മൾ പമ്പ് ചെയ്യപ്പോൾ അവൻ സമ്മതിച്ചില്ല. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇതേപോലെ പമ്പുകളിൽ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റേ കിട്ടിയാലും അത് ദുരുപയോഗം ചെയ്യാണ്ടിരിക്കുക. എന്നുവെച്ചാൽ മറ്റുള്ളവരും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യുക. എന്ന് വെച്ചാൽ ചിലവർ പമ്പിലൊക്കെ പോയിട്ട് സിഗരറ്റ് വലിക്കുകയും അങ്ങനെ കുറേ അലമ്പോരോടെയൊക്കെ കാണിക്കും. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ഇതുപോലെ ടെൻ്റ് അടിച്ച് പമ്പിലൊക്കെ കാണാനുള്ള രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാറില്ല. കൂടുതലും നമ്മൾ ഈ കാശ്മീർ യാത്ര പോകുന്ന ഒരു കൂടുതൽ ഇതുപോലെ ടെൻ്റൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അവർക്ക് പലർക്കും കിട്ടാത്ത അവസ്ഥയുണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ ഇങ്ങനെ കിട്ടിയില്ലെന്നാൽ അതുപോലെ പോലെ സങ്കടമായ ഒരു കാര്യമാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ പമ്പുകളൊക്കെ സ്റ്റേ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ദുരുപയോഗം ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഈ പമ്പിൽ സ്റ്റേ കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലം കണ്ട് അവിടെ ടെൻ്റ് അടിച്ച് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ടെൻ്റ് എല്ലാം ഊരി വെച്ചിട്ടുണ്ട്, ലഗേജിന് ഊരണം. പിന്നെ സൈക്കിൾ ഇവിടെ ഈ ഷട്ടർ മേലിട്ട് പൂട്ടി വെക്കാനുള്ള പ്ലാനാണ് ഉള്ളത്. എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും അങ്ങനെ ടെൻ്റ് എല്ലാം അടിച്ച് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറന്തോട് ഇട്ടില്ല. ഒന്നാമത്തേനും ചൂടുണ്ട് ചെറുതായിട്ട്. തണുപ്പുണ്ടെങ്കിലും ചെറിയ തണുപ്പുണ്ടെങ്കിലും പക്ഷെ എന്നാലും ചൂടുണ്ട് വരും ഈ ടെൻറ്റിനുള്ളിൽ വരുമ്പോൾ. സൈക്കിളാണെങ്കിൽ പിന്നെ ഇവിടെ സേഫ് ആക്കിയിട്ട് ഒരു ഷട്ടറുണ്ട് ഇവിടെ. ആ ഷട്ടറിന്മേലെ നമ്മൾ ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ടെൻറ്റിനുള്ളിൽ കയറ്റി വെക്കാനുള്ള പ്ലാനൊക്കെ ഇട്ടായിരുന്നു വെച്ചത്. പക്ഷേ വെറുതെ അങ്ങനെ എന്തിനാണ് പിന്നെ നമ്മൾ ഉള്ളിൽ കയറ്റി വെക്കുന്നത്. പിന്നെ ഇപ്പോൾ സമയമാണെങ്കിൽ 11 ആകാൻ പോവാണ്. 10:58 നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പമ്പിൽ സ്റ്റേ ചെയ്യുന്നവരാണ് കിട്ടി കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യാണ്ടിരിക്കുക. മാക്സിമം മറ്റുള്ളവർക്കും കൂടി യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുക. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നിൽക്കരുത്. അപ്പോഴത്തേക്ക് നമുക്കിനി നാളെ രാവിലെ എണീച്ച് നമുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഇങ്ങനെ നേരം വെളുത്ത് രാവിലെ ആയിട്ടുണ്ട്. ഇപ്പം സമയമാണെങ്കിൽ 6 കഴിഞ്ഞ് 7 ആയിട്ടുണ്ട്. പിന്നെ ഒറ്റക്കാണ്ട് ഇന്നലെ രാത്രി ടെൻറ്റിലേക്ക് കിടന്നത്. അതുകൊണ്ട് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റി. അതിന് ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ടെൻറ്റിലുള്ളതാക്കി വെച്ച് സൈക്കിളൊക്കെ സേഫായതുകൊണ്ട് പിന്നെ കാര്യം കൊണ്ട് പേടിക്കാനൊന്നും ഇല്ല. ഇനി എന്തായാലും ഇവിടെ പമ്പുണ്ട്. അവിടെ പോയിട്ട് രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് പല്ലൊക്കെ തേച്ചിട്ട് വേണം ഇനി മുന്നോട്ട് യാത്ര പോകണ്ട. എവിടെയെങ്കിലും പുഴ കാണണമെങ്കിൽ അവിടെ കയറി ഇറങ്ങി കുളിക്കാൻ വേണം. പമ്പിൽ ബാത്റൂം അത്രക്കും മോശമാണ്. നമ്മളങ്ങനെ കരുനാഗപ്പള്ളി പുതിയങ്കാവ് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഫ്രഷ് ആയിട്ട് നിന്നില്ല. എനിക്ക് താമസം ചെയ്യുമ്പോൾ 5 എണീച്ച് റൈഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഇട്ടത്. പിന്നെ ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സമയം പോകും. അങ്ങനെ സമയം കാണാൻ നിന്നില്ല. അപ്പം തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നീണ്ടകര എന്നുള്ള സ്ഥലമാണ് അത്. പിന്നെ ഇത് ശക്തി കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം, കൊല്ലം നോർത്ത്. ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ കൊല്ലം ജില്ല കവർന്ന്. ഞാൻ പിന്നെ സൈക്കിൾ ചവിട്ടി പോകുന്നതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല ബോർഡൊന്നും. പിന്നെ ആ കാണുന്നത് കണ്ടു അവിടെ ഒരു ചെറിയ ഗ്യാപ്പാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല, സൂം ആവുന്നില്ല. ആ കാണുന്ന ഗ്യാപ്പ് ഉണ്ടോ, അതിൻ്റെ അപ്പുറത്ത് കടലാട്ടോ. ഇത് കായൽ, ഇത് ഹാർബറാണ്. പിന്നെ ഇവിടെ കുറേ വള്ളങ്ങൾ ബോട്ടുകൾ പോകുന്നുണ്ട് മീൻ പിടിച്ചതിനൊക്കെ. അപ്പം എന്തായാലും നമുക്കിപ്പോൾ അതൊക്കെ നീങ്ങാം. നല്ല വെയിലുണ്ട്. അപ്പോൾ ഒരു സൈക്കിളിസ്റ്റ് നമ്മളെ കണ്ടിട്ട് ഇപ്പോൾ ഫോട്ടോ ഒക്കെ തന്നെ പോയുള്ളൂ. നല്ല വെയിലും പിന്നെ അതായത് നല്ല തിരക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും നീങ്ങാം. കൊല്ലത്ത് വാഴപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഷെബീർ എന്നുണ്ട്. നമ്മളിപ്പോൾ ലഡാക്ക് യാത്രയിലുണ്ടായിരുന്നു. അപ്പോൾ അവനിപ്പോൾ കൊല്ലത്ത് ഇവിടെ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ നോക്കി നിൽക്കണുണ്ട്. നമ്മുടെ സൈക്കിള്
അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല വെയിലുണ്ട്, വെയിൽ കാരണം ഒന്ന് ഒതുങ്ങാന്ന് കൊടുത്ത് അങ്ങനെ പിന്നെ അവനെ വിളിച്ചാവും വരാൻ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് അവൻ വന്നിട്ട് നമുക്ക് തന്നെ കാണാം. ദാ വന്നെ നമ്മളെ ഷെബീർക്ക നമ്മളെ കാണാൻ വേണ്ടി രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചിട്ട് വലിക്കുസലാം അതെങ്ങനെ ഷെബീർക്ക അടിപൊളി പ്ലാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങാനുള്ള പ്ലാനാണ്. അങ്ങനെ പ്ലാൻ ഒന്നുമില്ല, നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലും. സമയം 11 മണി കഴിഞ്ഞു. ഇങ്ങനെ വരുന്നവർക്ക് ഒരു കരിക്കും ഞാൻ ഇട്ട് കണ്ട്, അങ്ങനെ കരിക്ക് കുടിക്കാൻ വേണ്ടി നിൽക്കണാണ്. കരിക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ, നല്ല അടിപൊളി കരിക്കാണ്. കുടിച്ചിട്ടില്ല അതിന് മുമ്പ് എന്നാലും പറഞ്ഞ അടിപൊളി. നമ്മളങ്ങനെ തിരുവനന്തപുരം എത്താറായി. ഇതിൻ്റെ ഒരു 6 കിലോമീറ്ററും കൂടെ ഉള്ളൂ തിരുവനന്തപുരം സിറ്റിയിലേക്ക് കേട്ടോ. ഓൾറെഡി നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല കയറി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് കോവളത്തേക്ക് ഉള്ളതെന്ന് പറഞ്ഞാല് എന്തോ 10-14 കിലോമീറ്റർ കോവളത്തേക്ക് ഉള്ളു. ഞാൻ നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് 16 കിലോമീറ്ററാണ് കാണിച്ചത്. അപ്പൊ എന്തായാലും ഇന്നൊരു 14 കിലോമീറ്റർ കാണുള്ളൂന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ നല്ല ഇറക്കമുണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും തിരുവനന്തപുരം എത്തിയിട്ട് പിന്നെ ബാക്കി കാഴ്ച കാണാം. ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഇപ്പോൾ കോവളം ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് സൈക്കിൾ അങ്ങോട്ടേക്ക് ഇറക്കാൻ പറ്റുന്നില്ല, വെച്ചാൽ അവിടെ നിന്ന് ചാടാൻ പറ്റും. അവിടെ പുള്ളി ചെളി കിടക്കണാണ്. പിന്നെ എനിക്കിപ്പോൾ വഴി വെച്ച് പരിചയപ്പെട്ടൊരു ഭായി ഉണ്ട്. ഒരു ഹൈ ബോലോ, ആളിവിടെ എയർഫോഴ്സിൽ ജോലി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കോവളം ബീച്ചിലേക്ക് വരുന്നതൊക്കെ ഹൈവേയിൽ വെച്ച് പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ ആളിവിടെ എയർഫോഴ്സിൽ ജോലി ചെയ്യണം. എന്തോ ബൈ ഇതിലെ എയർഫോഴ്സേ ഇതിന ഇയർ എന്നാവണോ അല്ലേ വർക്കിംഗ് വർക്കിംഗ് എയർഫോഴ്സ് 10 ഇയേഴ്സ്. ഓ ആളിവിടെ വന്നിട്ട് 10 വർഷം എന്നാ പറഞ്ഞത്. ആളിതുവരെ സൈക്കിളിനെ കേട്ടോ വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് തിരിക്കാൻ നോക്കാം. ആക്ച്വലി സമയം വൈകൊണ്ടിരിക്കുകയാണ്, സ്റ്റേ ഒന്നും റെഡിയായില്ല, സ്റ്റേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് 2-3 ഫോട്ടോസ് എടുത്ത് പതുക്കൊണ്ട് നീങ്ങാം. ഞാനപ്പോൾ ഇന്നലെ രാത്രി വന്നിരുന്നതിനാല് പൂവാറ് ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് റൈറ്റിലേക്ക് കുറച്ച് വരുമ്പോഴത്തേക്കൊരു കടൽ തീരുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ചാൽ അപ്രതീക്ഷമായിട്ട് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതേ പാവങ്ങൾക്കിടയിൽ വന്നിട്ട് കിടന്ന അവരുടെ ഒരാളുടെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ചിട്ട് എവിടെ ഇങ്ങനെയൊക്കെ പോയി കിടക്കാനുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. ഇന്നലെ ഒരു ചേട്ടൻ റൂമും തപ്പി നടന്നതാണ്, ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. പെട്രോൾ പമ്പിൽ നമ്മൾ നോക്കിയിട്ട് ഒരു പമ്പിന് സമ്മതിച്ചില്ല, വഴിയും തെറ്റിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു ചേട്ടൻ അപ്രതീക്ഷമായി കണ്ടുപിടിച്ച ചേട്ടൻ വന്നിട്ട് ബ്രോ എന്താണ് വേണ്ടത്, റൂം കിട്ടണം നോക്കണം. അവന് റൂം കിട്ടിയത്രേ, അപ്പോൾ പറഞ്ഞു നീ റൂമും കൊടുക്കണ്ട, നീ വാ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ആളിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആളുടെ വീട് നേടി ആ ഒരു ഏരിയയിലായിട്ട് വരും. ഇത് ഫുള്ള് കടൽക്കാർ താമസിക്കും, കടലിൽ ജോലിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഏരിയ കേട്ടോ ഇത് ഫുള്ള്. പക്ഷേ ഇവിടെയായിട്ടാണ് ആളുടെ വീട് വരുന്നത് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ആള് പറഞ്ഞ് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിതേ നേരെ ഇവിടെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇവിടെ ഒരു ഷെഡുണ്ട്, ആ ഷെഡിനടുത്ത് ഞങ്ങൾ ടെൻ്റ് അടിച്ച്. ടെൻ്റ് അടിക്കാൻ വേറെ കാര്യമൊന്നുമല്ല, പക്ഷെ മഴ പെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ വെള്ളം മേത്ത് കയറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് കുഴപ്പമില്ലാട്ടെ നമുക്ക് വേണം ടെൻ്റ് അടിച്ചിട്ട് നമുക്ക് കിടക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ടെൻ്റൊക്കെ അടിച്ചങ്ങ് കിടന്നു. ആ ശരി ഇവിടേക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കിടന്നപ്പോഴത്തേക്ക് ഫ്രീയിലെ കാര്യമൊന്നുമല്ലേ, ലക്ഷദ്വീപിലൊക്കെ പോയി നമ്മൾ താമസിക്കില്ലേ ആ ഒരു ഫീലാട്ടോ കിട്ടും. ആ ശരി ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പേര് ഫീല്, ആ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെടുന്ന ആ ചേട്ടൻ പറയാൻ ചെയ്തു. സംഭവം ഉഷാറായിരുന്നു, ടെന്നിനുള്ളിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കൂട്ടിനോട് ഒരു നായ ഉണ്ടായിരുന്നു വേണ്ട. ഞാൻ ഒറ്റക്കല്ലേ കൂടെ ചേട്ടനാണ്, ചേട്ടന് ഇപ്പം എന്തോ ആവശ്യം ഉണ്ടായിട്ട് വീട്ടിലേക്ക് പോയതാണ്. അപ്പം ആള് വരും എന്തായാലും, എന്നാലും സൂപ്പറായിരുന്നു കേട്ടോ, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്യുന്നതാണ് നമ്മുടെ ജോസേട്ടൻ, ഇതാണ് ജോസേട്ടൻ. ജോസേട്ടൻ്റെ വീട്ടിൽ ബാഗും സൈക്കിളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കടലിൽ പോയിട്ട് ടെൻ്റ് അടിച്ചാണ് കിടന്നത്. അല്ലേ ജോസേട്ടാ എങ്ങനെയാണ്, അടിപൊളിയായിരുന്നു? സൂപ്പറായിരുന്നു, കൊടുവിൻ്റെ ശല്യം അങ്ങനെ ഒന്നും ഇല്ല. ഇനി ജോസേട്ടനും കൂടെ വന്നുകൊണ്ട് തന്നെ അപ്പുറത്തൊരു പട്ടി വന്നിരുന്നത്, അങ്ങനെ പട്ടീൻ്റെ പ്രൊട്ടക്ഷനൊക്കെ തന്നെ നമ്മൾ കിടന്നത്. പിന്നെ ഇവിടെ വേറെ കൂടെ പ്രത്യേകതകളുണ്ട് ജോസേട്ടാ, നമുക്കൊന്നും പറയട്ടെ. ഇവിടെ കടലും കായലും ഒക്കെ ഒരുമിക്കുന്ന സ്ഥലമാണ്. 56 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന നെയ്യാർ റിവറാണ് ഇവിടെയുള്ളത്. കേരളത്തിന്റെ തെക്കേറ്റത്ത് ഉള്ള നദിയാണ് ഇത്.
ഇത് കടലും കായലും ഒരുമിക്കുന്ന സ്ഥലം ആ കാണുന്ന അവിടെയാണ്, കുറെ ദൂരം ഉണ്ട്, നമ്മളിപ്പോ അവിടെ പോകുന്നില്ല. അപ്ഡേറ്റ് ആട്ടോ. കണ്ടൽക്കാടുകളൊക്കെ ഒത്തിരി ഉള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ മറ്റേ ആ പുഴ ഇവിടെ അല്ലേ? ഈ പുഴ വെച്ചാൽ ഈ കാണുന്ന ഭാഗത്താട്ടോ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കയറിയ പോകുന്നത്. പിന്നെ ഇത് പഴയ കാലത്തെ ബിൽഡിംഗ് ആണല്ലേ ഈ കാണ. പിന്നെ ഇവിടെ കാണുന്നത് ഈ കോസ്റ്റല് പോലീസിന്റെ ആണ്. എന്തായാലും നമുക്കിപ്പോ പതുക്കെ തിരിക്കാന്ന, സമയം വൈകിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നുണ്ട് മറ്റേ നേരത്തെ നദി. ഇതിങ്ങനെ അങ്ങനെ പോയി ഇങ്ങനെ ഒരു 56 കിലോമീറ്റർ ഉണ്ട് ഇതിന്റെ നീളം എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ കുറെ ചേട്ടന്മാരോടെ കുളിക്കണമുണ്ട്. പൂവാറ് ജനിച്ചാലൊരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. അപ്പം അവിടെ വന്നിട്ട് നമ്മളെ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അവിടെ കയറി ഫ്രഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാത്റൂം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുളിക്കാനും തോന്നി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞി. അപ്പം എന്തായാലും നമുക്ക് പതുക്കി ഇനി കന്യാകുമാരിയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ട് തൊട്ട് ബെല്ലിലേക്ക് കണ്ടിട്ട് അടിച്ചങ്ങോട്ട് കൂട്ടിച്ചേക്ക്. അപ്പം ഇനി എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം.